നമസ്കാരം ഞാൻ ഡോക്ടർ ഉമേഷൻ സി വി ആസ്ട്രോമിംസ് കണ്ണൂരിലെ സീനിയർ കൺസൾട്ടന്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ് ഹൃദയം ഇടിപ്പിലെ വ്യതിയാനങ്ങളും അവയ്ക്കുള്ള ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു മിനിറ്റിൽ എഴുപത് തവണ ഒരു മണിക്കൂറിൽ നാലായിരം തവണ ഒരു ദിവസം ഒരു ലക്ഷത്തോളം തവണയാണ് സാധാരണയെ ഹൃദയം ഇടിക്കുന്നത് ഓരോ തവണയും ഹൃദയം ഇടിക്കുമ്പോൾ ഏകദേശം എഴുപത് മില്ലി ലിറ്ററോളം രക്തം ഹൃദയം പമ്പ് ചെയ്യുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ അഞ്ച് ലിറ്ററോളം രക്തം ഹൃദയം പമ്പ് ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ പമ്പ് ചെയ്തു കൊടുക്കുന്ന രക്തം വഴിയാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും പ്രാണവായു അഥവാ ഓക്സിജനും പോഷക പദാർത്ഥങ്ങളും എത്തിച്ചേരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഹൃദയമിടിപ്പാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ ഹൃദയം മിടിപ്പിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും ഹൃദയത്തിന്റെ താളക്രമത്തിലുള്ള വ്യതിയാനങ്ങളുമാണ് ഹൃദയമെടുപ്പ് രോഗങ്ങളായി നമുക്ക് അനുഭവപ്പെടാറുള്ളത് എപ്പോഴാണ് ഹൃദയം മിടിപ്പ് ഒരു രോഗലക്ഷണമാവുന്നതെന്ന് നോക്കാം നമുക്ക് സാധാരണയായി ഹൃദയമെടുപ്പ് അനുഭവപ്പെടാറില്ല ഹൃദയം സദാസമയം ഇടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ വിശ്രമിക്കുമ്പോഴും നമ്മൾ ജോലികളിൽ ഏർപ്പെടുമ്പോഴും എല്ലാം ഹൃദയം ഇടിച്ചുകൊണ്ടേ എന്നാൽ നമുക്ക് ഇത് അനുഭവ വേദ്യമാകാറില്ല ഹൃദയമെടുപ്പ് അനുഭവ വേദ്യമാകുമ്പോഴാണ് അതൊരു ലക്ഷണമായി മാറുന്നത് ഒരു വലിയ ശതമാനം ആൾക്കാരിൽ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ് ടെൻഷൻ മാനസികമായ പിരിമുറുക്കം അമിതമായ ഉത്കണ്ഠ എന്നിവയാണ് മറ്റു ചിലരിൽ ഹൃദയത്തിൻ്റെ അതല്ലാതായ കാരണങ്ങളാൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുമ്പോൾ ഹൃദയമെടുപ്പ് ഉണ്ടാവാം തൈറോയ്ഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലോട്ട് ഹൃദയം പിടിപ്പ് ഉണ്ടാവാം പനി ബ്രാംഗ്ലാസ്മ എന്നിങ്ങനെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഹൃദയത്തിനുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാം ഇവ സാധാരണയായി ഒരു അപകടകാരികളാകാറില്ല ഹൃദയത്തിന്റെ തന്നെ പ്രാഥമികമായി ഹൃദയത്തിന്റെ തന്നെ തകരാറ് മൂലം ഉണ്ടാകുന്ന ഹൃദയമെടുപ്പിലെ വ്യതിയാനങ്ങളാണ് പൊതുവെ രോഗമായും അപകടകരമായ നിലയിലേക്കും നീങ്ങാറുള്ളത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം സാധാരണയായി തലകറക്കം കടക്കും അനുഭവപ്പെടുക കണ്ണിൽ ഇരിട്ട് അനുഭവം ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടായേക്കാം ഇത് ഒരു അപസ്മാരം പോലെയും കണ്ടുവന്നേക്കാം പലപ്പോഴും ഒരു അപസ്മാരമായി തെറ്റിദ്ധരിച്ചേക്കാം ഹാർട്ടിടുപ്പ് കൂടിക്കഴിഞ്ഞാൽ സാധാരണയായി നെഞ്ചു പടവടായി ഇരിക്കുന്ന പോലുള്ള അനുഭവം ഉണ്ടാകുന്നത് ഹാട്ടിടുപ്പ് കുറഞ്ഞു കഴിയുമ്പോഴാണ് കൂടുതലായും തലകറക്കവും ബോധക്ഷയവും സാധാരണ അനുഭവപ്പെടുന്നത് ചിലപ്പോൾ നിർഭാഗ്യവശാൽ ആകസ്മികമായ മരണം പോലും ഹൃദയമെടുപ്പിന്റെ വ്യതിയാനങ്ങളിലൂടെ സംഭവിച്ചേക്കാം എന്തൊക്കെയാണ് രോഗ നിർണയം മാർഗങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം സാധാരണയായി ഹൃദയമെടുപ്പ് വ്യതിയാനത്തിലൂടെ ഒരു രോഗി ഡോക്ടറെ പരിശോധിക്കുമ്പോൾ പ്രാഥമികമായി ചെയ്യുന്നത് ഒരു ഇ സി ജി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പലപ്പോഴും ഇ സി ജിയിൽ ഹൃദയമെടുപ്പിന് കാരണമായ കാരണം പലപ്പോഴും കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല കാരണം ഹൃദയമെടുപ്പ് വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത് ഒരു ഇ സി ജി റെക്കോർഡ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇത് പലപ്പോഴും പ്രാവർത്തികമാകാറില്ല എങ്കിൽ കൂടിയും ഇ സി ജിയിൽ ചില സൂചനകൾ ഡോക്ടറിന് കിട്ടിയേക്കാം ഇ സി ജിക്ക് പുറമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് അസുഖങ്ങളുണ്ടോയെന്നറിയാൻ വേണ്ടി രക്തക്കുറവുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഹീമോഗ്ലോബിൻ തൈറോയ്ഡ് ഹോർമോൺ എന്ന അളവുകൾ എന്നിങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള രക്തപരിശോധനകളും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് എക്കോ കാർഡിയോഗ്രാം ആണ് ഇതിന്റെ ഉദ്ദേശ്യം ഹൃദയത്തിന്റെ അകത്ത് ഹൃദയത്തിന്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയുവാനുള്ളതാണ് ഹൃദയത്തിന്റെ വാലുകൾക്കുള്ള പ്രശ്നങ്ങൾ ഹൃദയത്തിന്റെ പമ്പിംഗ് ക്ഷമത ഹൃദയത്തിന്റെ അറകളുടെ വലിപ്പം ഹൃദയത്തിന്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പമ്പിംഗ് ക്ഷമത എന്നീ കാര്യങ്ങളൊക്കെ എക്കോ കാർഡിയോഗ്രാം എന്ന ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇ പലപ്പോഴും നമുക്ക് ഈ അസുഖത്തെ രോഗനിർണയത്തിനെ പരിപൂർണമായും ആശ്രയിക്കാൻ പറ്റില്ല അതിന് കാരണം ഇ സി ജി വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആ സമയത്ത് ഹൃദയമെടുപ്പിൽ വ്യത്യാസമില്ല എന്നുണ്ടെങ്കിൽ ഇ സി ജി നോർമലായി രേഖപ്പെടുത്തും ഇതിന് മറികടക്കാൻ വേണ്ടി ചില ടെസ്റ്റുകളുണ്ട് സാധാരണ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇ രേഖപ്പെടുത്തുന്ന ഹോൾട്ടർ മോണിറ്ററിങ് എന്ന ടെസ്റ്റാണ് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഒരു ഇ സി ജി റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു ലക്ഷത്തോളം ഹാർട്ട് ബീറ്റ്സുകൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും ട്വന്റി ഫോർ അവർ ഹോൾട്ടറും മോണിറ്ററിങ്ങും പലപ്പോൾ ചിലപ്പോൾ ഫലപ്രദമായി എന്ന് വരില്ല കാരണം ആ ദിവസം അല്ലെ അന്നേരം ഇടിപ്പോ അല്ലെങ്കിൽ ഹൃദയമിടിപ്പിൽ വ്യതിയാനങ്ങളോ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവർ ഹോൾട്ടറും നോർമലായിരിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ഉപദേശം അനുസരിച്ച് ചില പ്രത്യേകതരം ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം ഉദാഹരണമായി ഇന്റേണൽ ലൂപ്പ് റെക്കോർഡർ ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡി എന്നിങ്ങനെയുള്ള ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം ഇനി ചികിത്സാ മാർഗങ്ങളിലേക്ക് നീങ്ങാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബഹുഭൂരിപക്ഷം പേരിലും ഹൃദയമെടുപ്പ് ഒരു ലക്ഷണം മാത്രമായിരിക്കാം അത്തരം സന്ദർഭങ്ങളിൽ കൂടുതലായുള്ള ചികിത്സകൾക്ക് സാധാരണ ആവശ്യം വരാറില്ല ഹൃദയത്തിൻ്റെതായ തകരാറ് മൂലം ഉണ്ടാകുന്ന ഹൃദയമെടുപ്പുകൾക്കാണ് കൂടുതൽ ചികിത്സ വേണ്ടി വരുന്നത് ഹൃദയമെടുപ്പ് കൂടി വരുന്ന ടക്കിക്കാടിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവസ്ഥകളിൽ ഹൃദയമിടിപ്പ് കുറച്ചു വെക്കാനുള്ള ഫലപ്രദമായ മരുന്നുകളുണ്ട് അവ ഫലപ്രദമായില്ല എങ്കിൽ ഹൃദയമെടുപ്പ് അസ്വാഭാവികമായി ഉത്ഭവിക്കുന്ന കോശ സമൂഹത്തെ കണ്ടുപിടിച്ച് അവ കരിയിച്ച് കളയുന്ന ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി പ്ലസ് ആർ എഫ് അബ്ലേഷൻ എന്ന ചികിത്സാരീതിയുണ്ട് ഹൃദയമെടുപ്പ് കുറഞ്ഞു വരികയാണെങ്കിൽ പ്രത്യേകിച്ചും ഇത് കാണപ്പെടുന്നത് ഇതിന് മരുന്നുകൾക്ക് വലിയ പ്രാധാന്യമില്ല മരുന്നുകൾക്ക് വലിയ റോളില്ല എന്ന് തന്നെ പറയാം ഇത്തരം ചികിത്സ ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്രിമമായ ഇലക്ട്രിക്കൽ സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണം ഇതിനാണ് പേസ് മേക്കർ ചികിത്സ എന്ന് പറയുന്നത് പേസ് മേക്കർ ചികിത്സ വളരെ ലളിതമായ ഒരു ചികിത്സാരീതിയാണ് അതിന് വലിയ അനസ്ഥീഷയുടെ ഒന്നും ആവശ്യമില്ല പ്രായ കൂടുതലുള്ള ആൾക്കാർക്കും ഇതൊരു വലിയൊരു പ്രയാസം ഉണ്ടാക്കാറില്ല ചികിത്സ കാരണം പേസ് മേക്കർ ചികിത്സയിൽ ഹൃദയത്തിനകത്ത് ഇലക്ട്രിക്കൽ വയർ ഘടിപ്പിച്ച് പൾസ് ജനറേറ്റർ വഴി കൃത്രിമമായി ഹൃദയകോശങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില രോഗികളിൽ ഇത് രണ്ടും ഒരുമിച്ചുണ്ടായേക്കാം ഹൃദയമിടിപ്പ് കുറയുകയും ഹൃതിമിടിപ്പ് കൂടുകയും ചെയ്യുന്ന അവസ്ഥ ഇത്തരം രോഗികളിൽ പേസ് മേക്കർ ഘടിപ്പിച്ചതിനു ശേഷം ഹൃദയമെടുപ്പ് കൂടാതെ നോക്കാനുള്ള മരുന്നുകളോ മറ്റു മാർഗങ്ങളോ സ്വീകരിക്കേണ്ടി വരും ഒരു മൂന്നാമതുള്ള അവസ്ഥ ഹൃദയത്തിന്റെ താളക്രമത്തിൽ വരുന്ന വ്യത്യാസമാണ് ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളും താഴത്തെ അറകളും തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാതെ വരുന്നൊരവസ്ഥ ഇതിൽ നമുക്ക് ഹൃദയത്തിന്റെ ഇടിപ്പിന്റെ തോത് കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാം അതിനെ റെഗുലറാക്കി കൊണ്ടുവരാനുള്ള മരുന്നുകൾ കൊടുക്കാം പക്ഷേ ഇത്തരം രോഗികൾക്ക് പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് രക്തം കട്ടകെട്ടാതിരിക്കാനുള്ള മരുന്നുകൾ കൂടി ഇതിൻ്റെ കൂടി നൽകേണ്ടി വരും കീഴടകളിൽ നിന്നുണ്ടാവുന്ന ഹൃദയം ഇടിപ്പ് അമിതമായി വരുന്ന ഹൃദയമെടുപ്പാണ് പലപ്പോഴും ജീവന് തന്നെ അപകടത്തിലാവുന്നത് ഇത്തരം ഹൃദയമെടുപ്പിലെ വ്യതിയാനങ്ങൾ വളരെ ഗൗരവമായി ചികിത്സിക്കേണ്ടതാണ് ഇത്തരം അവസ്ഥകൾ മരുന്നുകളുണ്ട് മരുന്നുകൾക്ക് പുറമെ നൂതനമായ പല ചികിത്സാരീതികളുണ്ട് അതിന് ഒരു പ്രത്യേകതരം പേസ് മേക്കർ ചികിത്സയുണ്ട് ഈ പേസ് മേക്കർ ഹൃദയത്തിൻ്റെ കീഴരടിയിടിപ്പ് കൂടുമ്പോൾ പ്രത്യേകതരം ഷോക്ക് നൽകി ഹൃദയത്തിൻ്റെ താളത്തെ പഴയ നിലയിലാക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഹൃദയമെടുപ്പിലെ വ്യതിയാനങ്ങൾക്ക് ഒരു നല്ല ശതമാനം ആൾക്കാരിലും ഹൃദയത്തിൻ്റെതായ തകരാറ് കൊണ്ടുണ്ടാകുന്നതായിരിക്കില്ല അവ മിക്കപ്പോഴും അപകടകാരികളാകാറില്ല എന്നാൽ ഹൃദയത്തിൻ്റെ തകരാറ് മൂലം ഹൃദയമെടുപ്പിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗൗരവമായി ചികിത്സിക്കേണ്ടതാണ് അതിന് ഫലപ്രദമായ മരുന്നുകളുണ്ട് അതിന് പുറമെ നൂതനമായ രീതികൾ ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി ആൻഡ് ആർ ഓഫ് അബ്ലേഷൻ ഫേസ് മേക്കർ ചികിത്സ പ്രത്യേകതരം ഷോക്ക് നൽകാൻ പ്രാപ്തമായ എ ഐ സി ഡി ഇംപ്ലാന്റേഷൻ എന്നീ ചികിത്സകളുമുണ്ട് ഇത്തരം ചികിത്സകൾ മൂലം ഹൃദയ പിടിപ്പിലുണ്ടാകുന്ന പല വ്യതിയാനങ്ങളും നമുക്കിപ്പോൾ ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാൻ പറ്റും നന്ദി